ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മൈലാടുംപാറ പാറത്തോട് മേഖലകളെ കേന്ദ്രീകരിച്ച് ദേശസാൽകൃത ബാങ്കുകളുടെ ATM കൗണ്ടർ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. തോട്ടം തൊഴിലാളികൾക്ക് കൂലി അക്കൗണ്ടിൽ ലഭിച്ചാൽ ഇപ്പോൾ അത് പണമായി മാറ്റണമെങ്കിൽ കിലോമീറ്റർ സഞ്ചരിച്ച് നെടുങ്കണ്ടത്ത് എത്തേണ്ട അവസ്ഥയാണ്. അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൂർണമായും ഏലത്തോട്ടം മേഖലയാണ് മൈലാടുംപാറ പാറത്തോട് തുടങ്ങിയ പ്രദേശങ്ങൾ. ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളാണ് ഇവിടങ്ങളിൽ പണിയെടുക്കുന്നത്. തദ്ദേശീയരായവരും അന്യസംസ്ഥാന തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ വിവിധ ലയങ്ങളിലും താമസിക്കുന്നുണ്ട്. ആഴ്ചാവസാനം തൊഴിലാളികളുടെ ശമ്പളം മിക്കയിടങ്ങളിലും ഇപ്പോൾ അക്കൗണ്ടിലേക്കാണ് നൽകുന്നത്. ഇതിനാൽ തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പണമെടുക്കണമെങ്കിൽ നെടുങ്കണ്ടത്തെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് മേഖലയിലുള്ളവർ. ഉടുമ്പൻചോലയിൽ ഒരു ATM കൗണ്ടർ ഉണ്ടെങ്കിലും മിക്കപ്പോഴും ഇവിടെ പണം ഉണ്ടാവാറില്ലെന്നും നാട്ടുകാർ പറയുന്നു. അടിയന്തരമായി പാറത്തോട് കേന്ദ്രീകരിച്ച് ATM കൗണ്ടർ വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. പാറത്തോട്ടില് ആയിരക്കണക്കിന് തൊഴിലാളികൾ കൂലി വേല ചെയ്ത് കഴിയുന്ന തൊഴിലാളികളുള്ള ഈ സ്ഥലത്ത് ശരിക്കും ശനിയാഴ്ചകളിലെ ശമ്പളമൊക്കെ ഇപ്പം കൂടുതലും മാനേജ്മെന്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് മുഖേന നൽകുന്നത്. ആ അക്കൗണ്ടിലിട്ടേക്കുന്ന പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നെടുങ്കണ്ണം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നേക്കുന്നത്. ഉടുമ്പൻചോല നിലവിൽ ATM ഉണ്ട്, മിക്ക ദിവസങ്ങളിൽ അത് പ്രവർത്തന രഹിതമാണ്. പാറത്തോട് പോലെ ഒരു മേഖലയിൽ ഇത്രയേറെ ജനവാസ മേഖലയുടെ സ്ഥലത്ത് ഒരു നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഒരു ATM കൗണ്ടർ ഇല്ലാത്തത് കാലാകാലങ്ങളായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതങ്ങളിലൊന്നാണ്. ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഒരു ATM കൗണ്ടർ ഉണ്ടായെങ്കിൽ ശനിയാഴ്ച തന്നെ ആ പണം എടുത്ത് വീട്ടിലേക്കുള്ള സാധനങ്ങളും മറ്റും വാങ്ങാനായിട്ട് ഇവിടുത്തെ ആളുകൾക്ക് സാധിക്കും. അതിനുവേണ്ടിയ പ്രവർത്തനം അല്ലെ, അതിനുവേണ്ടി ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്ക് അതിനോട് മുന്നോട്ട് വന്ന് ഒരു ATM കൗണ്ടറിൻ്റെ പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ഇവിടുത്തെ പൊതു ജനങ്ങളുടെ അഭിപ്രായം. നിലവിൽ സ്വകാര്യ വ്യക്തി താൽക്കാലിക ATM സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിലും സർവീസ് ചാർജ് ഉൾപ്പെടെ നൽകേണ്ട അവസ്ഥയാണ്. വരുന്ന ദിവസങ്ങളിൽ അധികൃതർക്ക് നിവേദനങ്ങളടക്കം നൽകുവാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ രാജകുമാരി,